ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമനെതിരെ മന്ത്രി എം എം മണി അധിക്ഷേപം ചൊരിഞ്ഞത് ഇന്നലെ രാത്രി തന്നെ വാർത്തയായിരുന്നു. വ്യാപക പ്രതിഷേധമാണ് ഇന്ന് മണിയുടെ പരാമർശങ്ങൾക്കെതിരെ ഉയർന്നത്. വാർത്തയുണ്ടാക്കാൻ എന്തും വിളിച്ചു പറയുന്നവർ ഇരിക്കുന്ന കസേരയുടെ വില നോക്കണമെന്ന് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു. മണി തുടരണമോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എം എം മണിയെ ചങ്ങലക്കിടണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല, ഊളം പാറ കേൾക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അടിമാലി 20 ഏക്കറിലെ മണിയുടെ പ്രസംഗത്തെ കുറിച്ച് പരോക്ഷ വിമർശനമായിരുന്നു പന്നിയന്റേത്. മാന്യത കൈവിട്ടുകൊണ്ടുള്ള കളി ആര് കളിച്ചാലും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടിയിൽ മാത്രമായിരിക്കും സ്ഥാനം. മണിയുടേത് സത്യപ്രതിജ്ഞ ലംഘനമെന്നും മണി മന്ത്രിസഭയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സത്യപ്രതിജ്ഞ ലംഘനം നടത്തുക, IAS IPS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുക, ഇത്തരം ഒരു മന്ത്രിക്ക് ചേർന്ന നടപടിയല്ല ഇതൊന്നും. മന്ത്രിസ്ഥാനത്തിന് ചേർന്നതല്ല മണിയുടെ പ്രസംഗമെന്നും കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് മുഖ്യമന്ത്രിയും എം എം മണിയും ചേർന്ന് ശ്രമിക്കുന്നതെന്നും എം എം ഹസൻ ഒറ്റപ്പാലത്ത് പറഞ്ഞു. മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും മന്ത്രിസഭയ്ക്കും അന്തസ്സിന് ചേർന്നതാണോ? സഭ്യതയുടെയും സാമാന്യ മര്യാദയുടെയും സർവ്വ സീമകളും മന്ത്രി എം എം മണി ലംഘിച്ചെന്നും ഇതുപോലൊരു മന്ത്രിയെ കുറിച്ച് നാട് ലജ്ജിക്കേണ്ട അവസ്ഥയാണെന്നും സുധീരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. സ്ഥിരബുദ്ധി നഷ്ടമായ മണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. മൂന്നാർ ഭരിക്കുന്നത് മണി പവറും പവർ മണിയുമാണെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. പവർ മണിയുടെയും മണിപ്പവറിന്റെയും ബലത്തിലാണ് വാസ്തവത്തിൽ ഇന്ന് ഇടുക്കിയിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ന്യൂസ് ബ്യൂറോസ് മനോരമ.